ഇതിന്റെ ഉള്ളിൽ നമുക്ക് കേറി ഇരിക്കട്ടോ, ഞാൻ കാണിച്ചു തരാം. അല്ലല്ലോ ചത്തോ അത്. നമ്മുടെ ഭീകരം വരുന്നു, നമ്മുടെ ഷാർക്കാണ്. ട്രാവൽ ചെയ്യാൻ പറ്റുന്ന എല്ലാവർക്കും. ഇപ്പൊ നമ്മളെന്നുള്ളത് ചാവക്കാട് മറയമേളിലാണ്. മറയമേളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ പബ്ലിക് അക്വേറിയമാണ് ഈ മറയമേളിൽ എന്ന് പറഞ്ഞാൽ. അപ്പൊ നമ്മളിപ്പോ ഉള്ളത് ഒരു കുതിരപ്പുറത്തിന് വേണ്ട ലാൻസ് കാണിച്ചിട്ടുണ്ട്. എല്ലാവർക്കും കയറി റൈഡ് ചെയ്യാൻ പറ്റുന്നതാണ് കുതിരപ്പുറത്ത് കുതിരവണ്ടിയില്. അതിനകത്ത് ഇതാണ് എന്റെ ഫ്രണ്ട്സ് മെയിൻ കവാടം. ഇപ്പൊ നമ്മൾ ഉള്ളിൽ പോയിട്ട് ഇതിന്റെ കവാടം കാര്യങ്ങളൊക്കെ നോക്കാം. ഉള്ളിൽ വേറെ പ്രത്യേക ലോകമാണ്. ഉള്ളിൽ പോയിട്ട് നമുക്ക് ഇതിന്റെ വിശേഷം നോക്കാം. ഇപ്പോൾ ഫസ്റ്റ് വരുമ്പോൾ തന്നെ ഫിഷ് പായാണ്, അതായത് ഫിഷ് തെറാപ്പിയാണ്. ഇവിടെ നമുക്ക് ഷൂ ഒക്കെ ഊരി കാലൊക്കെ കഴുകി നമുക്ക് ഇവിടെ വെള്ളത്തിനുള്ളിൽ ഇറങ്ങി കാല് വെച്ച് കാലുകളിൽ ഇട്ടിട്ട് ഇരിക്കാം കേട്ടോ. കണ്ടോ ഇവിടെ മീനുകൾ വന്ന് നമ്മുടെ കാലൊക്കെ ക്ലീൻ ആക്കും. അതാണ് ഈ ഫിഷിംഗ് തെറാപ്പി വരുന്നത് കേട്ടോ. ഇവിടെ കണ്ടോ കുറേ പേര് ഇരിപ്പുണ്ട്. അതിൻ്റെ മേളിൽ തന്നെ നമുക്ക് ചെറിയ അക്വോറിയം കാണാം കണ്ടോ. അല്ലെങ്കിൽ ചുറ്റിനും അക്വോറിയമാണ്, ഇവിടെ ഇങ്ങനെ ചുറ്റും കറങ്ങിയ അക്വോറിയമാണ്. സെൻട്രലായിട്ട് ചെറിയൊരു മേടിക്കാനായിട്ട് സ്നാക്സും കാര്യങ്ങളൊക്കെ മേടിക്കാനായിട്ട് ഇരുന്നപ്പോൾ ഇത് നോക്കിയേ, അടിപൊളി അല്ലേ. നല്ല ക്രിയേറ്റീവായിട്ടാണ് ഉണ്ടാക്കിയേക്കുന്നത് കേട്ടോ. അടിപൊളി സാധനമാണ്, ക്രിയേറ്റീവായിട്ടാണ് എല്ലാം. ഓരോ ഡിസൈനും പലതും പല ഡിസൈനിലാണ് ഓരോ അക്കൂറും ഉണ്ടാക്കിയേക്കുന്നത്. എത്ര എന്താ പറയാനുള്ളത്, അതുണ്ടോ ഇവിടെ വെള്ളച്ചാട്ടം നോക്കിയേ, അടിപൊളി സാധനം. ഓ അത് പോരെ, എന്റെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു കേട്ടോ. സാധനം അടിപൊളി. പിന്നെ ഇതുണ്ടോ, ഇതാണ് ഫിഷ് തെറാപ്പിയുടെ സാധനങ്ങൾ. ഇത് നമ്മുടെ കാലെ വന്ന് കൊത്തി കൊത്തി, അതായത് നമ്മൾ പുഴയിൽ പോകുമ്പോൾ കാലിട്ടിരിക്കും മീൻ കൊത്തില്ലേ, അത് തന്നെ ആ സംഭവം. അത് സംഭവം ഇവിടെയൊക്കെ വേറെ വെറൈറ്റി മീനുകൾ ഉണ്ട് കേട്ടോ. ഇതിന്റെ ഉള്ളിൽ നമുക്ക് കേറി ഇരിക്കട്ടോ, ഞാൻ കാണിച്ചു തരാം. അല്ലല്ലോ നമുക്കാണോ ഇതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കാം. ഭയങ്കര സൗണ്ട് മുഴക്കാട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നമുക്കിങ്ങനെ കാണാവുന്നതാണ്. കൊള്ളാട്ടോ, ഒരു വേറെ എക്സ്പീരിയൻസ് ആണ്. ഈ ഉള്ളി ഇറങ്ങണ പണിയാ കേട്ടോ. ഇതിൻ്റെ ഉള്ളിലേക്കാണ് നമ്മളിപ്പോൾ കയറിയത്. കാണാൻ കൊള്ളാം എല്ലാം. ഒരു ഓരോ വെറൈറ്റി ഈ ഡിസൈൻ, ഇവരുടെ ഐഡിയ എന്തായാലും അടിപൊളി. ഇത് ഫ്ലവർ ഹോൾ എന്ന് പറഞ്ഞ മീനാണ് കേട്ടോ. സാധനം അടിപൊളി, അത് നല്ല രസമാണ്. ഞാൻ തലയിലും മുളയും തലയിലും കിരീടം തലയിലൊരു കിരീടം വെച്ചത് അല്ലെങ്കിൽ തല്ലു കൊണ്ടിട്ട് തല മുളച്ചിരിക്കില്ല. അതേപോലെ അടിപൊളി. പിന്നെ ഇവിടെ ഓ ഇവിടെ സ്മോക്കൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അടിപൊളി ക്രിയേറ്റീവ് ക്രിയേറ്റീവ് സാധനം. കോടൊക്കെ വന്ന് സാധനം പൊടി, അടിപൊളിയാണ്. ഇവിടെ ഐഡിയ എന്തായാലും അടിപൊളിയാണ്. നല്ല കോൺസെപ്റ്റാണ്, ആൾക്കാരെ ആകർഷിക്കാനായിട്ട് അടിപൊളി കോൺസെപ്റ്റാണ്. ഇവിടെ ഏകദേശം ഒരു 1 ഇയർ സാധനം വന്നിട്ട്. അപ്പം ഇറങ്ങിയ സമയത്ത് അധികം ക്വിക്കായിട്ടില്ല, കുറച്ചൊരു ഈയിടയ്ക്കാണ് സംഭവം. ക്വിക്കായിട്ട് ഇത്രയും തിരക്കൊക്കെ വന്നത്. ചിലതൊന്നും മീനില്ല, ചെന്നാൽ ആയിട്ടില്ല ആവുന്നുള്ളൂ. അണ്ടർ മെയിൻ്റനൻസ് ആണ്. ഓ അത് നോക്കി ചത്തോ അത് ചത്തോ. ആ നാവ് ഉറങ്ങാം, നമ്മൾ പറ്റിച്ചാണ്. ഇവിടെ ഒരു ഇവിടെ മത്സ്യകന്യ ഉണ്ട് കേട്ടോ. സ്റ്റാച്ചു കൊള്ളാം. ഓ നമ്മളെ നോക്കിട്ടോ, കുളിക്കാൻ ചൂടെത്തിയാ മറക്കാം. പിന്നെ ഉള്ളത് ഇവിടെ കുറെ കളർഫുൾ കുഞ്ഞു കുഞ്ഞു മീനുകൾ കേട്ടോ. ചൂണ്ടി അത് കിട്ടുക കേട്ടോ. ആ 2 ദിവസത്തേക്ക് സാധനം ഉണ്ട്. ഇനി അടുത്ത എൻട്രൻസിലേക്ക് പോകാം കേട്ടോ. അടുത്ത എൻട്രൻസിൽ പോയിട്ട് എന്താ അവിടെ ഉള്ളത് നോക്കാം നമുക്ക്. ഇതൊരു പൊളി സംഭവമാണ്. അവിടെ ഉള്ളി ഇരുട്ടാണെങ്കിൽ ഇവിടെ വെളിച്ചാണ് അല്ലേ. ഉള്ളി പേര് ഇരുട്ട്, ഇവിടെ നല്ല ലൈറ്റൊക്കെ ആയിട്ടാണ്. ഇവിടെ കൊള്ളാം. സൈഡ് പെൻഗ്വിൻസ് ഒക്കെ ഉണ്ട്. ഇത് നമുക്ക് ഐസ് വേൾഡ് ആണോ? ഐസ് വേൾഡ് വഴിയാണ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. എസി ഉണ്ട്, എല്ലാം ഉണ്ട്. അടിപൊളി. ഇവിടെ എന്താ ഉള്ളത് നോക്കിയാ, ഇവിടെ ഇവിടെ സാധനം എപ്പോഴും കാണാനോ. അതാ മറ്റു സാധനം തിരണ്ടി കാണുന്നുണ്ടോ അറിയത്തില്ല. കുഞ്ഞ് ആ പുള്ളിപ്പുള്ളിടെ തിരണ്ടിയാണ്. ഇത് വേറൊരു സ്ഥലം. ഇത് ഫുള്ളും അക്കോറിയ കേട്ടോ, കുഞ്ഞു കുഞ്ഞു അക്കോറിയങ്ങളാണ് ഇവിടെ. അയ്യവ ട്രെയിനിന്റെ ബോഗി പോലാണ് ഉണ്ടാക്കി വെച്ചേക്കുന്നുണ്ടോ. ഫുള്ള് അക്കോറിയങ്ങൾ ഇങ്ങനെ പോയിക്കാണ്, കുഞ്ഞു കുഞ്ഞു മീനുകളുണ്ട്. ഇത് സെയിം ഇതാണ് മലമ്പുഴയിലുള്ള ഫിഷ് വേൾഡ് തന്നെ.
ഇതൊക്കെ ജീവനുള്ള സാധനം. നമ്മൾ പോകുന്നത് ഒരു അടിപൊളി സ്ഥലം കേട്ടോ. ഇവിടുത്തെ ഇവിടെ ഉള്ളയിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ്. കാണിച്ചാൽ എനിക്ക് നല്ല തണുപ്പും ഫുള്ളും ഒരു ആർട്ടിഫിഷ്യൽ മരങ്ങൾ ഉണ്ടാക്കിയ ചെറിയൊരു ചെറിയൊരു പ്രകൃതി രമണീയമായ സ്ഥലം കേട്ടോ. അടിയിലൂടെ ഇൻഡോർ സാധനങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട്. അടിക്ക് കുറേ മീനുകൾ കേട്ടോ, നല്ല ബ്ലാക്ക് സാധനങ്ങളുണ്ട്. അവിടെ നല്ല അടിപൊളിയാണ്. ഇതൊക്കെ പുൽക്കൂണ്ടാക്കിയ പോലെ ഉണ്ട്. അവിടെ ക്രിസ്മസിനൊക്കെ പുൽക്കൂണ്ടാക്കില്ലേ, അതേപോലെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അവിടെ കൂടെ കഴിഞ്ഞാൽ വെള്ളം വന്നെങ്കിൽ ചാർന്ന സംഭവമാണ്. പക്ഷേ അത് ആ മഴ പെയ്യാത്തതുകൊണ്ട് വെള്ളമില്ല. മരം നോക്കി അടിപൊളി. നേരത്തെ മഞ്ഞക്കിളി കണ്ടില്ലേ, അതേപോലെ അതിൻ്റെ പച്ചക്കിളി ഉണ്ട്. പച്ച കടലിൽ മീൻ, ഇതിൻ്റെയൊക്കെ പേര് തന്നെ ഗ്രീൻ വിഡോ ടെട്ര എന്നാണ് അതിൻ്റെ പേര്. വേറെ സാധനമുണ്ട്, ചെക്ക് നമ്മൾ തന്നെ നോക്കി കേട്ടോ. അപ്പുറത്തുണ്ട് നോക്കി, ഉണ്ട കണ്ണൊക്കെ വെച്ച് നോക്കുന്നുണ്ട്. ചെക്ക ഡേഞ്ചർ കേട്ടോ. അപ്പുറത്തേക്ക് ഇവിടെ ഉണ്ടല്ലോ റെഡ് സാധനം. ഇതൊക്കെ ചെറിയ കുഞ്ഞു മീനുകൾ, അടിപൊളി സാധനം. ഓക്കെ എന്താ സാ, പിള്ളേർക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന സ്ഥലം കേട്ടോ ഇത്. പിള്ളേരൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടപ്പെടും, കാരണം പിള്ളേർക്ക് ഇങ്ങനത്തെ സ്ഥലം പറഞ്ഞാൽ ഭയങ്കര കൊണ്ടുപോയി ഭയങ്കര ആഗ്രഹമായിരുന്നു. നമ്മളെ നേരത്തെ ഉണ്ടാ സെയിം സാധനം കേട്ടോ. ഓക്കെ അവിടെ വേറെ എടുത്തിട്ട് നമുക്ക് ഉണ്ട് കേട്ടോ. അത് നമ്മൾ രണ്ട് നല്ല ബന്ധം കേട്ടോ. അതാണ് ഇതിൻ്റെ ഒപ്പം ഇങ്ങനെ നിൽക്കുന്നത്, എടുത്തൊന്നും മാറുന്നേ ഇല്ല. എന്തോ ഉണ്ട് അവർ തമ്മിൽ, എന്തോ ഒരു അഗാധമായ എന്തോ ഒരു സംഭവം. ഇവിടെ ഉണ്ടോ ഇവിടെ ഇങ്ങനെ കുഞ്ഞുഞ്ഞ അക്കോരത്തിൽ ഓരോ മീൻ. ഐ വാ ഇത് അടിപൊളി, ഓക്കെ അടിപൊളി സാധനം. അത് കുറേ മീനുകൾ, ഓരോ മീനുകളും ഉള്ളൂ, പക്ഷേ ഓരോന്നാണെങ്കിലും അത് നല്ല വെറൈറ്റി സാധനങ്ങളാണ് കേട്ടോ, വെറൈറ്റി സാധനങ്ങളാണ്. അവിടെ അടുത്ത് നമ്മൾ പോകുന്നത് ആ പൈ മേളെ കാണാനായിട്ടാണ്. വലിയ രണ്ടെണ്ണമുണ്ട്. നമ്മുടെ ലയൺ ഫിഷ് കേട്ടോ. എന്താ നമ്മുടെ ലയൺ ഫിഷ്, അടിപൊളി ഇല്ലേ, രസമാണ് കാണാൻ. ഇവിടെ നമ്മുടെ കൊഞ്ചുണ്ട്, കൊഞ്ചിൻ്റെ വലിയ ഐറ്റം പൊന്ന്. ഇത് നമ്മുടെ ക്യാമറയൊക്കെ വൈഡ് ആയതുകൊണ്ട് ചെറുതായിട്ട് കാണുള്ളൂ, പക്ഷേ റിയലി അത് ഭയങ്കര വലിപ്പമുള്ളതാണ്, ഭയങ്കര ബിഗാണത്. അല്ലെങ്കിൽ അവരെ കൊമ്പ് കേട്ടോ, ഈ വാ മീശ പിരിച്ച് വെച്ചേക്കുന്ന പോലെ. ചെക്കൻ ചുള്ളനട്ടാ അമ്മേ, അവൻ അവൻ തനിയൊരുവനാ കേട്ടോ. സാധനം വരുന്നുണ്ടോ, അടിപൊളി അടിപൊളി സാധനം. അടുത്ത് നമ്മൾ ചെറിയൊരു സ്റ്റാച്ചുവിലേക്കാണല്ലേ. എനിക്ക് അവിടെ രണ്ട് ഉടുമ്പുകളാണ്, ഉടുമ്പ് പണ്ടത്തെ കാലത്തെ ഹിസ്റ്ററി ഹിസ്റ്ററി ആയിട്ട് കാണിക്കുന്നത്. അയ്യവ ഇത് അടിപൊളി, ഇത് അതിനേക്കാൾ സെറ്റപ്പ് സ്ഥലം. എനിക്ക് ഇവിടെ കുഞ്ഞുഞ്ഞ് നമ്മുടെ ഇത് വരകുതിര കുഞ്ഞുഞ്ഞ് മീനുകൾ, അതേപോലെ ഇവിടെ നമ്മൾ ആ നേരത്തെ അത് കണ്ടില്ലേ ഒരു നേച്ചർ പോലെ, അതേപോലത്തെ സംഭവം അതേപോലെ ഉണ്ടാക്കിയാണ്. ഇത് അടുത്തത് ഇവിടെ കുഞ്ഞു കുഞ്ഞു മീനുകൾ. ഇതിൻ്റെയൊക്കെ പേര് വെച്ച് കഴിഞ്ഞാൽ പെനാറ്റ് ക്ലോറാ ഫിഷോ, പെനാറ്റ് ക്ലോറാ ഫിഷ്. നിങ്ങൾ തന്നെ വന്ന് വായിച്ചോ. അയ്യോ ഇവിടെ കുറേ മീനുകളുണ്ട്, ഇഷ്ടം പോലെ മീനുകളാണ്. ഒരു വെള്ളച്ചാട്ടം തന്നെ അവിടെ ഉണ്ടാക്കി വെച്ചേക്കാം കേട്ടോ. ക്രിയേറ്റീവ് ആണ് ഇതെന്തായാലും ഉണ്ടാക്കിയ ആൾക്കാരുടെ ആ ഒരു ക്രിയേറ്റീവ്നെസ് അടിപൊളി കേട്ടോ. അവരെ സമ്മേക്കണം, ശരിക്കും സമ്മേക്കണം. ആക്സോലോട്ട്, ആക്സോലോട്ടിൽ എന്ന് പറഞ്ഞ സാധനമാണ്, മെക്സിക്കൻ മീനാണ്. സാധനമാണ് കാലണ്ടരം, കാലുണ്ട് കാലുണ്ട് കൈയുണ്ട് സാധനത്തിൽ. മീനാണോ മീനാണ്, മീൻ മീനല്ല വെച്ച മീനല്ലെന്ന് പറയാം. ഓക്കെ സാധനം കൊള്ളാം, വെറൈറ്റി സാധനം കേട്ടോ. ഈ ചില നമ്മള് ചില സിനിമയിലൊക്കെ ആണല്ലേ, ചില ഇംഗ്ലീഷിലേ കാണാം, ചില മോയിസ്റ്റർ മീൻ കാണാം, അതേ സെയിം രൂപട്ടോ. അതിന് നമ്മുടെ ഈരിൻ്റെ വേറെ സാധനം എനിക്ക് മടങ്ങി പിടിച്ച് കിടക്കാണ് അതിൻ്റെ ഉള്ളിൽ. ഒരു കുഞ്ഞൻ എന്നാ വെറൈറ്റി സാധനം. അതിന് മണ്ടയില് നമ്മുടെ ഫോൺ വയർലെസ് ചാർജിങ്ങിനകത്ത് പാഡൊക്കെ കിട്ടോ. ആ നമ്മുടെ ഭീകരം വരുന്നു, നമ്മുടെ ഭീകരം വരുന്നു, നമ്മുടെ ഷാർക്കാണ്. വലിയ സൈസൊന്നും അല്ല, എന്നാലും അത്യാവശ്യം സൈസ് ഉണ്ട് കേട്ടോ. ചെറിയൊരു തെരണ്ടിയുടെ വേറൊരു മോഡലുണ്ട്, അതിൻ്റെ വാലുണ്ടോ. നല്ല രസവും സ്രാവ്, ഇത് സ്രാവ് നമ്മുടെ മറ്റു സാധനം
നമ്മുടെ വാഴക്കവരൻ അല്ലേ, ഇത് നമ്മുടെ പുഴയൊക്കെയാണ് വാഴക്കവരൻ്റെ വേറൊരു മോഡലാട്ടോ, അതേ ഡിസൈനാണ് കേട്ടോ. ഇവിടെ കുറേ മീനുകളുണ്ട് നോക്കി, ഇഷ്ടം പോലെ ഉണ്ട്. അതിപ്പോൾ ഇവിടെ കണ്ടൽക്കാട് പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അല്ല ആ രണ്ട് കൊക്കുണ്ട്, ഒരു മീനെ പിടിച്ചിട്ടുണ്ട്. ക്രിയേറ്റീവ് ആട്ടോ എല്ലാം ഉണ്ടാക്കി വെച്ചേക്കുന്നത്, നോക്കിയേ എല്ലാം അടിപൊളി. ഞാനിപ്പോൾ ടീച്ചോ ടീച്ചർ എടുക്കാൻ പോവാണ്. അയ്യോ അടിപൊളി സെറ്റപ്പ്, ഞാനാണ് ഈ കാണുന്നത്. നോക്കി നമ്മള് കാണുന്ന അത്രയും ഭീകരനല്ല, എന്നാലും കൈ വെച്ച് നോക്കുമ്പോൾ അറിയാം അതിന്റെ പവർ എന്താണെന്ന്. നമ്മുടെ ഹിപ്പോനൊക്കെ വെച്ചിട്ടുണ്ട്. മണ്ടേ നോക്കുമ്പോൾ മീനൊന്നും കാണില്ല കേട്ടോ നോക്കി, ആ അവിടെ ഉള്ള മീനാണ് ഇത്ര അടുത്ത് കാണുന്നത് കേട്ടോ നോക്കി. അത് കൊള്ളാം കൊള്ളാം. ഈ ഗ്ലാസിന്റെ കട്ടി ഉണ്ടോ ഇത്രയുണ്ട്, ഈ കട്ടിയാണ് സാധനം, അതാണ് ഇത്രയും ബലമാണ് ഇത്ര അടുത്ത് കാണുന്നത്. എനിക്കൊന്ന് അരവണ കേട്ടോ സാധനം. കാണാറ് ഇപ്പൊ കൊറേ എണ്ണ കേട്ടോ എനിക്ക് അടിപൊളി. ഇതിന്റെ ചുണ്ടും നോക്കി സാധനം സെറ്റപ്പ് നല്ല വലിപ്പമുള്ള സാധനം കേട്ടോ. അപ്പൊ നമ്മൾ കിടക്കുന്ന ടണലിലേക്കാണ് കേട്ടോ ഇത്, നമ്മുടെ മേളിൽ ഫുള്ളും ഗ്ലാസ് ആണ്. മണ്ടേ കിടക്കുന്ന മീനെ കാണാം. ഇതേ സാധനം ഏതാ ഇത്? നമ്മുടെ കണ്ടിട്ട് നമ്മുടെ പിരാനെ പോലെ കേട്ടോ, ഇന്നുണ്ടോ പിരാനാണ്. ഓക്കെ അലിഗേറ്റർ ഒന്നും ഇല്ല ഇവിടെ, അലിഗേറ്ററിന് ഫോട്ടോ കൊടുത്തിട്ടുണ്ട്, ഒന്നും കാണില്ല. ഇവിടെ കണ്ടോ ഇവിടെ ഇങ്ങനെ വെച്ചേക്കാണ് ഉള്ള നമ്മുടെ കുറേ സാധനങ്ങൾ കേട്ടോ. ഓക്കെ അലിഗേറ്റർ ഇവിടെ കപ്പിട്, ഇതെന്തിനും അറ്റാക്ക് ചെയ്യാൻ പോകുന്ന പടന്മാരൊക്കെ നിൽക്കില്ല, അതേപോലെയാണ് നിൽക്കുന്നത്. അവിടെ എന്ത് നോക്കി നിൽക്കുകയാണ്. എടുത്തുകൊണ്ടിരിക്കുന്ന വഴിക്ക് ക്യാമറയും എല്ലാം സ്വിച്ച് ഓഫ് ആയി, ഫോണും എല്ലാം സ്വിച്ച് ഓഫ് ആയിപ്പോയി. അതാണ് സൈനിങ് ഓഫ് എടുക്കാൻ പറ്റാഞ്ഞ്. അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ മറന്നു. അതായത് നമ്മളെ കേരളയിലെ ടിക്കറ്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം 350 രൂപയാണ്, 350 ആണ്. അതേപോലെ അവിടെ ഒരു 16D മൂവി കൂടി ഉണ്ട്, അതിന് ഏകദേശം 120 രൂപ കൂടെയാണ്. അപ്പോൾ ഇത് രണ്ടുമാണ് അവിടുത്തെ മെയിൻ പരിപാടി എന്ന് പറയുന്നത്. അപ്പം നിങ്ങളെല്ലാവരും വന്ന് വരാത്തരൊക്കെ വന്ന് ആസ്വദിച്ച് എൻജോയ് ചെയ്ത് പോവുക. അതായത് നമ്മുടെ മക്കളൊക്കെ ആയിട്ട് വരിക, അതായത് പിള്ളേരൊക്കെ ആയിട്ട് വരുമ്പം അവർക്ക് ഭയങ്കര എൻജോയ്മെൻ്റ് ആയിരിക്കും. കാരണം പിള്ളേർക്ക് അതായത് ഫാമിലിക്ക് പറ്റിയൊരു അടിപൊളി സ്പോട്ട് തന്നെയാണ് നമ്മുടെ ഈ ഒരു മറൈൻ വേൾഡ് എന്ന് പറഞ്ഞാൽ. അതായത് നമ്മുടെ തൃശ്ശൂരിലെ ചാവക്കാടുള്ള മറൈൻ വേൾഡ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ എല്ലാവരും വന്ന് ഹാപ്പി ആയിട്ട് എല്ലാവരും എൻജോയ് ചെയ്ത് ഹാപ്പി ആയിട്ട് പോവാം. അപ്പം അവിടെ കയറിയ തന്നെ ഒരു വേറൊരു ലോകമാണ് അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ. അപ്പം എല്ലാവരും വന്ന് അടിപൊളിയായിട്ട് ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് പോവാം. അപ്പോൾ ഇനി മറ്റൊരു വീട്ടിൽ വീണ്ടും കാണുന്ന എല്ലാവർക്കും ബൈ.